ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പർവീൻസ് കുക്ക് വേൾഡ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ദാൽക്കറിയാണ് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കറിയാണിത് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ഇവിടെ എൻ്റെ മൂക്കും എൻ്റെ ഇക്കാക്കും നല്ല ഇഷ്ടമാണ് സാമ്പാറിനെ വിടെയും നല്ല ഇഷ്ടമാണ് ഈ കറി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും അത് മറക്കാതെ ക്ലിക്ക് ചെയ്യൂ ലൈക്ക് ചെയ്യൂ എൻ്റെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈസൂർ ദാൽ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സാമ്പാറിന് യൂസ് ചെയ്യുന്ന ദാല് തന്നെയാണ് അതിൽ നിന്ന് കുറച്ച് ചെറുതും കളർ ഒരു പിങ്ക് കളർ കൂടെ ആയതുകൊണ്ട് മൈസൂർ ദാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ ദാൽ എടുത്താലും മതി രണ്ടിൽ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരേ ടേസ്റ്റ് തന്നെയാണ് ഞാനിവിടെ ഇത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഞാനിതാ ഇവിടെ ദാല് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് തക്കാളി ഒരു സവോള പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് ഞാനിവിടെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു ചെറിയ പീസ് ഇഞ്ചി നമ്മളൊരു ചെറിയ വിരലിൻ്റെ വലുപ്പത്തിന് ഒരു പീസ് ഇഞ്ചി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തിടാം നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുക്കുന്നതാണ് ഓക്കെ അപ്പോൾ അത് ഇവിടെ എല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിനാവശ്യത്തിനായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഞാനിവിടെ നമ്മൾ എത്ര പരിപ്പ് എടുക്കുന്നുവോ അതിനനുസരിച്ച് അതിന് വേവിക്കാനനുസരിച്ചുള്ള വെള്ളം എടുക്കുക നമുക്കിത് ക്ലോസ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 3 വിസിൽ വരുമ്പോൾ ഇത് നന്നായിട്ട് കുക്കാവും 3 വിസിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇവിടെ 3 വിസിൽ വന്നു നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ എടുത്താൽ മതി നന്നായിട്ട് കുക്കായി കിട്ടും ഓക്കെ ഇനി നമുക്കിതിൽ ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ ദാൽ കറിയുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിനെ എടുക്കാൻ ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തു ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി ഇതില് ഉപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കാം കുറച്ചുകൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഇതിനെ നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ
ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഓക്കേ, അപ്പോൾ നമ്മുടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്ന് താളിച്ചൂട ഒഴിച്ച് കൊടുക്കണം. താളിക്കാനായിട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നമ്മൾ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് നല്ലത്. നമുക്കിതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒന്ന് നമ്മൾ ഓയിൽ എടുക്കുമ്പം സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. രണ്ട്, ഞാനിവിടെ കടുകല്ല ചേർക്കുന്നത്, ജീരകമാണ് ചേർക്കുന്നത്. നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ജീരകം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തു. ഇതിലേക്ക് ഇനി രണ്ട് വറ്റൽ മുളക്, ഞാനിവിടെ ഒരു വറ്റൽ മുളക് കട്ട് ചെയ്ത് രണ്ട് വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ദാൽ കറിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ദാൽ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം അടിപൊളി കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ എരിവിനായിട്ട് നമ്മൾ പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ചെറിയൊരു പുളിപ്പ് കിട്ടാനായിട്ട് നമ്മൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തു. നല്ല ടേസ്റ്റാണ്. എരിവ്, ഉപ്പും പുളിയെല്ലാം നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.